പ്രിയങ്കാഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് വയനാട് ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. പ്രിയങ്കാഗാന്ധി എന്തുകൊണ്ട് BJP യുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കുന്നില്ല? മതേതര മനസ്സുള്ള കേരളത്തിൽ വന്നാണോ മത്സരിക്കേണ്ടത്? രാഹുൽ ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയ പോലെ ഇപ്പോൾ പ്രിയങ്കയും ഒളിച്ചോടുന്നു. കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വയനാട്ടിലെ പ്രശ്നങ്ങൾ ഉയർത്തി പ്രചരണം നടത്തുമെന്നും സത്യൻ മൊകേരി കോഴിക്കോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധി ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നേതാവാണ്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള, അവർക്ക് എന്തുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ, അവരുടെ പുലിമടകളിൽ കടന്നു ചെന്ന് അവരുമായി ഫൈറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കാത്തത് എന്താണ്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചു. രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് UPയിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല? അവിടെ നോമിനേഷൻ കൊടുത്തു, ഇവിടെ നോമിനേഷൻ കൊടുത്തു. അവിടുന്ന് എന്തിനാണ് ഒളിച്ചോടുന്നത്? രാഹുൽ ഗാന്ധി അവിടുന്ന് ഒളിച്ചോട്ട് ഇവിടെ വന്ന് മത്സരിച്ചു. ജയിച്ചിട്ട് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്തത്? പ്രിയങ്ക ഗാന്ധി, ഞാൻ ആദരവോടുകൂടി പറയുകയാണ്, അവർ ജയിച്ചു പോയാൽ ഇവിടെ നിൽക്കുന്ന എന്താ ഉറപ്പ്? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു, ദേശീയ നേതാവ് വന്ന് മത്സരിക്കുന്നു. എല്ലാത്തിനും പോയി കൃഷിക്കാർ വിചാരിച്ചു ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും. തേയിലെ പ്ലാന്റേഷൻ മേഖല, കാറ്റ് നെൽകൃഷി മേഖല, ടൂറിസം വികസിക്കും, തൊഴിലുണ്ടാകും തോട്ടം തൊഴിലാളികൾക്ക്. അങ്ങനെയാണ് വോട്ട് ചെയ്തത്. അത് നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി. ആ ബോധ്യമായ ജനങ്ങൾ 2014 തിരിച്ചു വരുമെന്ന ഉത്തമ ബോധ്യമുണ്ട്.